സിനിമാ താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കുറച്ചു ദിവസമായി സിനിമാ ലോകത്ത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചർച്ചയാക്കിയതാകട്ടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ അപർണ പാലമുരളി. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന വിവേചനം ശരിയല്ലെന്നും പല വേദികളിലും അപർണ ആവർത്തിച്ചു പറഞ്ഞു. അനുഭവ സമ്പത്തും തൊഴിൽ മികവും ഉള്ള താരങ്ങൾക്ക് പോലും പ്രതിഫലം പല തരത്തിലാണെന്നും ഇത് അനീതിയാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. താരമൂല്യത്തിനപ്പുറം നടീ നടന്മാരുടെ അനുഭവ സമ്പത്തിനും മികവിനും ആയിരിക്കണം പ്രതിഫലം എന്നാണ് അപർണയുടെ വാദം. കേൾക്കുമ്പോൾ ന്യായം എന്ന് എല്ലാവർക്കും തോന്നാം. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു ഉത്തരം പറയേണ്ടത് ആവശ്യവുമാണ്. അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ഫിലിം ചേംബർ പ്രസിഡന്റും നിർമ്മാതാവും നടനുമായ ജി സുരേഷ് കുമാർ. സിനിമയിൽ എല്ലാ താരങ്ങൾക്കും ഒരേ പ്രതിഫലം നൽകണമെന്ന ആവശ്യം എങ്ങനെ നടപ്പാക്കാൻ സാധിക്കും? ലോകത്ത് എവിടെയെങ്കിലും സിനിമാ രംഗത്ത് അങ്ങനെ ഒരു പ്രതിഫലം നൽകുന്നുണ്ടോ? സൂപ്പർ താരങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകാം. സ്വന്തം മികവ് കൊണ്ട് പണം ഹിറ്റാക്കാൻ ശേഷിയുള്ളവരെ ആണ് നമ്മൾ സൂപ്പർ താരങ്ങൾ എന്ന് വിളിക്കുന്നത്. മോഹൻലാലിന് നമുക്ക് കോടികൾ നൽകാം. ലാൽ അഭിനയിക്കുന്നത് കാണാനാണ് ജനം തിയേറ്ററിൽ കയറുന്നത്. അതേ പ്രതിഫലം എന്റെ മകൾ കീർത്തി സുരേഷിനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഞാൻ പോലും അതിനോട് യോജിക്കില്ല. അപർണ പാലമുരളി സ്വന്തം മികവ് കൊണ്ട് സിനിമകൾ ഹിറ്റാക്കട്ടെ, അപ്പോൾ അവർക്കും മോഹൻലാലിന്റെ പ്രതിഫലം ഞങ്ങൾ നൽകാം. എനിക്ക് വലിയ ഇഷ്ടമുള്ള കുട്ടിയാണ് അപർണ. സിനിമയുടെ സാമ്പത്തിക വശത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാകാം ആ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. സർക്കാർ സർവീസിലാണെങ്കിൽ ഒരേ തസ്തികയിൽ ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഒരേ ശമ്പളം നൽകാം. സർക്കാർ സർവീസിലും സീനിയർ ആയാൽ അവരുടെ ശമ്പളം കൂടും. സിനിമയിൽ അത് നടപ്പാക്കാൻ സാധിക്കില്ല. മോഹൻലാൽ കോടികൾ പ്രതിഫലം വാങ്ങുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ അമിതാഭ് ബച്ചനും ഷാറുഖ് ഖാനും വാങ്ങുന്ന പ്രതിഫലം മോഹൻലാലിന് ആരും നൽകില്ല. എന്തിന് വിജയ് വാങ്ങുന്ന പ്രതിഫലം പോലും മോഹൻലാലിന് നൽകില്ല. കേരളം ചെറിയൊരു വിപണിയാണ്. അവിടെ പടം ഹിറ്റായാൽ പരമാവധി 50-75 കോടി രൂപയുടെ ബിസിനസ് മാത്രമേ നടക്കൂ. അതിന് അനുസരിച്ചുള്ള പ്രതിഫലമാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും മറ്റ് മുൻനിര നായകന്മാരും വാങ്ങുന്നത്. തമിഴ് സിനിമയ്ക്ക് വലിയ മാർക്കറ്റ് ഉണ്ട്. അവിടെ 200 മുതൽ 300 കോടി രൂപ വരെയാണ് ബിസിനസ്. അപ്പോൾ നായകന് 100 കോടി വരെ നൽകാം. ഇന്ത്യയിലെ വിശാലമായ മാർക്കറ്റിൽ 500 കോടി രൂപയുടെ ബിസിനസ് എങ്കിലും നടക്കും. അതിൽ നിന്നാണ് 200 കോടി നായകന് നൽകുന്നത്. ഹിന്ദി സിനിമയിൽ പോലും ഷാറുഖ് ഖാൻ വാങ്ങുന്ന പ്രതിഫലം ഐശ്വര്യയ്ക്ക് ലഭിക്കില്ല. അല്ലെങ്കിൽ ഷാറുഖ് ഖാനെ പോലെ സ്വന്തം താരമൂല്യം കൊണ്ട് ഒറ്റയ്ക്ക് പടം വിജയിപ്പിക്കാൻ ഐശ്വര്യയ്ക്ക് സാധിക്കണം. നായികാവേഷത്തിൽ കഴിവുള്ള ഏതെങ്കിലും സീനിയർ നടൻ അഭിനയിച്ചാൽ പോരെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ആരെങ്കിലും വെച്ച് പടം എടുത്താൽ അയാളുടെ കുടുംബക്കാർ പോലും സിനിമ കാണാൻ പോകില്ല. ഇതായിരുന്നു ജി സുരേഷ് കുമാറിന്റെ വാക്കുകൾ. ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ മെഗാ താരങ്ങൾ എല്ലാവരും കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്നവരാണ്. മലയാളത്തിലെ വൻകിട താരങ്ങൾ ഒരു സിനിമയ്ക്ക് 10 മുതൽ 12 കോടി രൂപ പ്രതിഫലം വാങ്ങുമ്പോൾ തമിഴ് സൂപ്പർ താരങ്ങളുടെ പ്രതിഫലം 100 കോടി രൂപ വരെയാണ്. ഇന്ത്യയിൽ വമ്പൻ താരങ്ങൾ 200 കോടി വരെ വാങ്ങുന്നുമുണ്ട്. താരങ്ങളുടെ മാർക്കറ്റിന് അനുസരിച്ചാണ് സിനിമ കാണാൻ ജനം തിയേറ്ററിൽ കയറുന്നത്. താരപദവിക്ക് പങ്കിട്ട് കൊടുക്കുമ്പോൾ പ്രതിഫലവും കൂടും. തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള വൻകിട താരത്തിന്റെ ശേഷിയാണ് നിർമ്മാതാവ് കനത്ത പ്രതിഫലം നൽകുന്നത്. ആ കഴിവ് താരത്തിന് ഇല്ലാതാകുമ്പോൾ അയാളുടെ പ്രതിഫലം കുറയും. ചിലപ്പോൾ സിനിമ തന്നെ ഇല്ലാതെ വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥയും വരാം. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതും മോഹൻലാൽ ആണെന്നും ജി സുരേഷ് കുമാറിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തവുമാകുന്നു. അത് കാര്യകാരണ സഹിതം അദ്ദേഹം പറയുകയാണ് ഇങ്ങനെയൊരു വിഷയം വലിയ വിവാദമായപ്പോൾ. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.